ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. എല്ലാ കുഞ്ഞുമക്കളും ടീച്ചറുടെ കൂടെ കുരിശ് വരക്കണം കേട്ടോ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എത്രാമത്തെ പാഠമാണ് പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ? നാലാമത്തെ പാഠം അല്ലേ. നാലാമത്തെ പാഠത്തിന്റെ പേര് സദ്വാർത്ത എന്നായിരുന്നു. ഓർക്കുന്നുണ്ടല്ലോ കുഞ്ഞുമക്കള്? നാലാമത്തെ പാഠത്തിന്റെ പേര് സദ്വാർത്ത. നസ്രത്തിലെ കന്യകയുടെ അടുക്കലേക്ക് ദൈവം ഗബ്രിയേൽ മാലാഖയെ അയക്കുന്നു. ആരാണ് ഈ ഗബ്രിയേൽ മാലാഖ? മിസ് പറഞ്ഞു തരാം. ദൈവത്തിന്റെ മുഖ്യ ദൂതന്മാരായ മൂന്ന് മാലാഖമാരുണ്ടായിരുന്നു. അതിലെ ഒന്നാമത്തെ മാലാഖയുടെ പേര് മിഖായേൽ മാലാഖ, രണ്ടാമത്തെ മാലാഖയുടെ പേര് റഫായേൽ മാലാഖ, മൂന്നാമത്തെ മാലാഖയുടെ പേര് ഗബ്രിയേൽ മാലാഖ. അതിൽ മറിയത്തിന്റെ അടുക്കലേക്ക് ദൈവം അയച്ചത് ഗബ്രിയേൽ മാലാഖയാണ്. നീ ആരായിരുന്നു മറിയം? ജോവാക്കിമിന്റെയും അന്നയുടെയും മകളായിരുന്നു മറിയം. മറിയം കുഞ്ഞുനാൾ മുതലേ തന്നെ ദേവാലയത്തിൽ ദൈവത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടും ദൈവീകമായ കാര്യങ്ങളിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടും ദേവാലയത്തിൽ നിന്നിരുന്നു. അവൾ കന്യകയായപ്പോൾ അവൾക്ക് അവളുടെ വളർച്ചയ്ക്കൊപ്പം തന്നെ അവളിൽ അനുസരണം, വിനയം, ദൈവസ്നേഹം, ദൈവഭക്തി എന്നീ ഗുണങ്ങൾ അവളിൽ ഉണ്ടായിരുന്നു. ഏത് സമയത്തും പ്രാർത്ഥനയിലായിരുന്നു മറിയം കഴിഞ്ഞുകൂടിയിരുന്നത്. ഒരു ദിവസം അവൾ തൻ്റെ മുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രകാശം അവളുടെ മുറിയിൽ ഉണ്ടായി. എന്താണ് പ്രകാശത്തിന്റെ അർത്ഥം? അതായത് ഗബ്രിയേൽ മാലാഖ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടതായിരുന്നു ആ പ്രകാശം. ഗബ്രിയേൽ മാലാഖ മറിയത്തെ അഭിവാദനം ചെയ്തുകൊണ്ട് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ അഭിവാദനം കേട്ടപ്പോൾ മറിയം അസ്വസ്ഥയായി. കാരണം ഈ അഭിവാദനത്തിന്റെ അർത്ഥം എന്താണെന്ന് അവൾ ചിന്തിച്ചു. ഉടനെ മാലാഖ അവളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവനെ യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ഉടനെ മറിയം മാലാഖയ്ക്ക് പ്രത്യുത്തരം നൽകി, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ പൂർത്തിയാകട്ടെ. മാലാഖ അറിയിച്ച ഈ വാർത്തയാണ് മംഗളവാർത്ത എന്ന് അറിയപ്പെടുന്നത്. ഇത്രയുമാണ് നമ്മൾ ഈ നാലാം പാഠത്തിൽ പഠിക്കേണ്ടത്. ഇനി മിസ് നിങ്ങളോട്, നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ന് മിസ്സിന് അറിയണമല്ലോ. അതുകൊണ്ട് മിസ് രണ്ട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. നിങ്ങൾ നന്നായിട്ട് ഉച്ചത്തിൽ ആൻസർ പറയണം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, നസ്രത്തിലെ കന്യകയുടെ അടുക്കലേക്ക് ദൈവം അയച്ചത് ആരെയാണ്? ആരെയാണ്? മാലാഖയെ. ശരിയാണ്. മാലാഖയുടെ പേരെന്തായിരുന്നു? ഗബ്രിയേൽ മാലാഖ അല്ലേ. അപ്പൊ രണ്ടാമത്തെ ചോദ്യം മിസ് ചോദിക്കട്ടെ, യൗസേപ്പ് ഏത് വംശത്തിൽപ്പെട്ട ആളായിരുന്നു? ഏത് വംശത്തിൽപ്പെട്ട ആളായിരുന്നു? ദാവീദ് വംശത്തിൽപ്പെട്ട ആളായിരുന്നു അല്ലേ. ദാവീദ് വംശം എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന കാരണമുണ്ട്. യേശു ജനിക്കുമെന്ന് പ്രവാചകന്മാർ വഴി അരളി ചെയ്യപ്പെട്ടത് യേശു ഏത് വംശത്തിൽ നിന്നും ജനിക്കുമെന്നായിരുന്നു? ദാവീദ് വംശത്തിൽ നിന്നല്ലേ. അപ്പൊ അതാണ് യൗസേ പിതാവ് ദാവീദ് വംശത്തിൽപ്പെട്ട ആളാണ് എന്ന് എടുത്തു പറയുന്നത്. മൂന്നാമതായിട്ട് മിസ് ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ് കേട്ടോ. എന്താണ് മംഗളവാർത്ത? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പൊ അതുകൊണ്ട് കുഞ്ഞുമക്കൾ ശ്രദ്ധിക്കണം കേട്ടോ. എന്താണ് മംഗളവാർത്ത? ദൈവം മനുഷ്യനായി ഭൂമിയിൽ പിറക്കും എന്ന വാർത്തയാണ് മംഗളവാർത്ത. ഒരിക്കൽ കൂടി എല്ലാരും ഏറ്റു പറഞ്ഞേ, ദൈവം മനുഷ്യനായി ഭൂമിയിൽ പിറക്കും എന്ന വാർത്തയാണ് മംഗളവാർത്ത. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് മിസ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എല്ലാ കുഞ്ഞുമക്കളും കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് നിൽക്കും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. മിസ്സിന്റെ ഒപ്പം പ്രാർത്ഥിക്കണം കേട്ടോ.
സ്നേഹപിതാവായ ദൈവമേ, പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങുവാൻ കുഞ്ഞുമക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.